രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയെ കീറിമുറിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. ബീഹാർ മുന്നണിയെ താങ്ങാതെ വീണു എന്ന് മാത്രമല്ല, അവിടുത്തെ ഇപ്പോഴത്തെ മഹാസഖ്യം ലാലുപ്രസാദ് യാദവും കൂട്ടരുമല്ല, ബി ജെ പിയും നിതീഷ് കുമാറുമാണ്. ഇനി ചെല്ലാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ദുരൂഹതയൊന്നുമില്ല. പഞ്ചാബും ഡൽഹിയുമൊക്കെ ഇന്ത്യയോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ രാഹുൽ എന്തിന് യാത്ര നടത്തുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ അസമിൽ നിന്നും മറ്റൊരു ചോദ്യം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പിക്ക് ഒരു അപരനുണ്ടോ? രാഹുലിന് പകരം ന്യായ് യാത്ര നടത്തുന്നത് ഈ അപരനാണോ ഇടയ്ക്കിടയ്ക്ക്? അങ്ങനെയെങ്കിൽ അതിനും രാഹുൽ ഗാന്ധി ഇനി സമാധാനം പറയേണ്ടി വരും. രാഹുലിനെതിരായ ഏറ്റവും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ബസ്സിലിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് നേരെ കൈവീശുന്നത് രാഹുലല്ലെന്ന് ഹിമന്ത ആരോപിക്കുന്നു. അത് രാഹുലിൻ്റെ അപരനാണെന്നാണ് ഹിമന്തയുടെ ആരോപണം. വെറും ആരോപണമല്ല, തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. അപരനെ സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ വാർത്താസമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത്. അതിന് വരുന്ന ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണമെന്നും ഹിമന്ത ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസമിലൂടെ കടന്നുപോയ ന്യായ് യാത്ര ജനജീവിതം ദുസ്സഹമാക്കിയതെന്ന് പറഞ്ഞ് രാഹുലിനെതിരെ ഹിമന്ത സർക്കാർ കേസെടുത്തിരുന്നു. അറസ്റ്റ് പിന്നീടായിരിക്കും. താൻ അവരൻ്റെ കാര്യം വെറുതെ പറയുന്നതല്ല എന്ന് ഹിമന്ത പറയുന്നു. രാഹുലിൻ്റെ അവരൻ്റെ പേര് എങ്ങനെയാണ് അവരനായി വന്നത് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും ഉടൻ പങ്കിടും, കുറച്ച് ദിവസം കാത്തിരിക്കൂ എന്നാണ് ഹിമന്ത പറഞ്ഞത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ താൻ ഗുവാഹട്ടിയിൽ ഉണ്ടാകില്ലെന്നും തിരികെ എത്തിയാൽ ഉടൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഹിമന്ത ഉറപ്പു നൽകിയിട്ടുണ്ട്. ജനുവരി 18 മുതൽ 25 വരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിലൂടെ സഞ്ചരിച്ചത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി യാത്രയിൽ ഉന്നയിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ശർമ്മയെന്ന് രാഹുൽ ആരോപിച്ചിരുന്നു. പിന്നാലെ സംഘർഷവുമായി ബന്ധപ്പെട്ട രാഹുൽ അടക്കമുള്ളവർക്കെതിരെ ഹിമന്തയുടെ നിർദ്ദേശപ്രകാരം അസം പോലീസ് കേസുമെടുത്തു. യാത്ര സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ അടക്കമുള്ളവരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്നും ശർമ്മ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഹിമന്ത പുറത്തുവിടാൻ പോകുന്ന തെളിവുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആസാം.